ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്യാരറ്റ് ക്യാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ക്യാരറ്റും ക്യാബേജൊക്കെ പല രീതിയിൽ തോരൻ വെക്കാറുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും ക്യാരറ്റും ക്യാബേജും ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു പകുതി ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിൽ തോരൻ വെക്കുമ്പോൾ ക്യാബേജ് എപ്പോഴും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് സവോള. എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഒരു രണ്ട് തണ്ട് വേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് ദ ക്യാരറ്റാണ്. ഒരു രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഒരു പകുതി തേങ്ങ, മീഡിയം സൈസുള്ള ഒരു പകുതി തേങ്ങ ഞാൻ ഇതുപോലെ ചിരണ്ടിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ക്യാബേജ് നമ്മളിത് ആ പൊടിയായിട്ട് അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ ക്യാരറ്റും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിരുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി വേണം. ഒരു സ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്കിത് യോജിപ്പിച്ച് വയ്ക്കാം. നമ്മളിതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വെച്ചതിന് ശേഷം കറി വയ്ക്കുന്നതും അല്ലാതെ നേരിട്ട് കറി വയ്ക്കുന്നതും തമ്മിൽ നല്ല ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഞാനതാണ് ആദ്യം പറഞ്ഞത്, ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനൊരു 10-15 മിനിറ്റ് നേരത്തോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനിയാണ് നമ്മളൊരു മെയിൻ സാധനം ചേർക്കുന്നത്. അത് വേറൊന്നുമല്ല, അരിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു തോരൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിരുന്നു, നമ്മൾ തോരൻ വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് അരിയൊന്ന് പൊട്ടിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ക്യാരറ്റ്, ക്യാബേജ്, ചീര അങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ. നമ്മൾ അരി ഇട്ട് കഴിയുമ്പോൾ ആ അരി നന്നായിട്ടങ്ങ് പൊരിഞ്ഞ് വീർത്ത് വരും. അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഇതുപോലെ ആവണം. ഇനി ഈ മുളകും കൂടെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ക്യാബേജൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി ഒരു 6 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റോളം മതി നമുക്ക് നമ്മുടെ ക്യാബേജും ക്യാരറ്റും എല്ലാം വെന്ത് കിട്ടാനായിട്ട്. അടി പിടിക്കുന്നു തോന്നിയാൽ മാത്രം നിങ്ങൾക്കിത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിടാം. ഇല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നാൽ മതി. നന്നായിട്ട് ആവിയെല്ലാം കയറി നമ്മുടെ തോരൻ നന്നായിട്ട് വെന്തിരിപ്പുണ്ടാവും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ക്യാബേജ് തോരൻ. ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തോരൻ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.